വിശുദ്ധ ഖുറാനെ അപമാനിക്കുന്നത് CPM ആണെന്ന് BJP. സ്വർണ്ണക്കടത്ത് കേസിൽ പാർട്ടി നേതാക്കൾക്കും സംസ്ഥാന ഭരണകൂടത്തിനും പങ്കുണ്ടെന്ന് തെളിഞ്ഞതോടെ ഖുറാന്റെ മറ പിടിച്ച് രക്ഷപ്പെടാനുള്ള നീക്കമാണ് CPM നടത്തുന്നതെന്നും CPMന്റെ ഇരട്ട മുഖവും ഇരട്ട നീതിയുമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖുറാന്റെ പേര് പറഞ്ഞ് സംഘടിത വോട്ട് ബാങ്കിനെ കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ് CPM. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം പള്ളി പൊളിച്ചത് CPM ആണ്. പള്ളി പൊളിച്ച പാരമ്പര്യമാണ് CPMനും പിണറായിയുടെ കുടുംബത്തിനുമുള്ളത്. പിണറായി കൊലക്കേസ് പ്രതിയാണെങ്കിൽ സഹോദരൻ കുമാരൻ പിണറായിയിലെ പാറപ്പുറത്തെ മുസ്ലിം പള്ളി തകർത്ത കേസിലെ പ്രതിയായിരുന്നു. ധർമ്മടം പോലീസ് രജിസ്റ്റർ ചെയ്ത പ്രസ്തുത കേസിലെ ഒരു പ്രതി മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. നാദാപുരത്തെ പള്ളിയിൽ കയറി ഖുറാനിൽ മൂത്രമൊഴിച്ച പാരമ്പര്യമാണ് CPM-കാർക്കുള്ളത്. തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട അന്വേഷണ വിധേയത്തിൽ കമ്മീഷൻ CPMന്റെ ഉന്നത നേതാവായിരുന്ന AKG കലാപത്തിൽ കുറ്റവാളിയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തലശ്ശേരി കലാപത്തിൽ CPM കേന്ദ്രങ്ങളിലെ 30 മുസ്ലിം പള്ളികളാണ് CPM-കാർ തകർത്തതെന്ന് ചരിത്രരേഖകളിൽ പറയുന്നു. സംസ്ഥാനത്ത് നടന്ന 13 കലാപങ്ങളിൽ 7 എണ്ണത്തിലും പ്രതിസ്ഥാനത്ത് CPM ആണെന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം ചെയ്തത് CPM BJP ഖുറാനെ അപമാനിക്കുകയാണെന്നും ലീഗും കോൺഗ്രസും ഇവരുടെ കെണിയിൽ വീണ് രക്ഷപ്പെടുകയാണെന്നും പറയുകയാണ്. CPM-കാരനായ കുഞ്ഞിരാമൻ പള്ളി ആക്രമണത്തെ കാവൽ നിന്ന് തടഞ്ഞുവെന്ന് പറയുന്ന CPM-കാർ ഇതേ പള്ളി 2010 ഒക്ടോബർ 10 പൊളിച്ചുവെന്ന സത്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവരാണ് മുസ്ലിം സമൂഹത്തിന്റെ പേര് പറഞ്ഞ് BJP അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. പള്ളി പൊളിച്ച കുടുംബാംഗമായ പിണറായി മുസ്ലിം സമൂഹത്തോടും കേരളത്തോടും മാപ്പ് പറയണം. കോടിയേരി ആവട്ടെ വധേയത്തിൽ കമ്മീഷൻ കുറ്റവാളിയാണെന്ന് പറഞ്ഞ് AKG വേണ്ടി മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ ദർശനം നടത്തിയ മന്ത്രിയോട് വിശദീകരണം ചോദിക്കുന്നു. ആരോപണ വിധേയനായ മന്ത്രിയെ ഖുറാന്റെ പേരിൽ സംരക്ഷിക്കുന്നു. ഈ ഇരട്ടത്താപ്പിനും ഇരട്ടനീതിക്കും കേരളം മറുപടി നൽകും. CPMന്റെ ഇരട്ട മുഖം കേരളത്തിൽ പൊളിഞ്ഞു വീഴുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.